ഇത് നമ്മൾ സാധാരണ ഇടാറുള്ള പോലുള്ളൊരു വീഡിയോ അല്ല. വീട്ടിലൊരു വെറൈറ്റി പൂവുണ്ടായി, നിശാഗന്ധി. വീട്ടിൽ വേറെ ഒരുപാട് ചെടികളുണ്ടെങ്കിലും നിശാഗന്ധി ഒരു വെറൈറ്റി ചെടിയായതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതാണ് നിശാഗന്ധി ചെടി. കള്ളിച്ചെടി വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണ്. ഇലയായി തോന്നുമെങ്കിലും മറ്റ് കള്ളിച്ചെടികളെ പോലെ തന്നെ തണ്ട് തന്നെയാണ് ഇലയുടെ രൂപത്തിലായിരിക്കുന്നത്. അതിൽ നിന്നും വീണ്ടും ശാഖകളും മൊട്ടുകളും ഉണ്ടാകും. ബലം കുറഞ്ഞ തണ്ടാണ്, അതുകൊണ്ട് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാണ്ട് ഇതിന് നേരെ വളരാൻ പറ്റത്തില്ല. പേര് പോലെ തന്നെ രാത്രിയിലാണ് ഉണ്ടാകുന്നത്. സന്ധ്യയോടുകൂടി മൊട്ട് വിടർന്നു തുടങ്ങും. പാതിരാത്രിയോളം ആകും പൂർണ്ണമായും വിടർന്നു വരാനായിട്ട്. നമ്മുടെ നിശാഗന്ധി പതുക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിക്കാം. വിടർന്ന് തുടങ്ങുന്നത് മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും വിടർന്ന അവസ്ഥ കാണാനായിട്ട് വീഡിയോ ലാസ്റ്റ് വരെ എല്ലാവരും കാണുക. സമയം ഏതാണ്ട് 11:00 എന്താണ് അവസ്ഥ നമുക്ക് നോക്കാം. മലബാർ ഏരിയയിൽ അനന്തശയനം എന്നും നിശാഗന്ധി അറിയപ്പെടുന്നുണ്ട്. രണ്ട് ചെടിയിലായിട്ട് 6-7 പൂക്കളം ഉണ്ടായിട്ടുണ്ട്. സമയം 12:00 കഴിഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായിട്ടും വിടർന്നു കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ചെറിയ സങ്കടമുള്ളത്, ഇതിനൊരു വെറൈറ്റി സ്മെല്ലുണ്ട്. അത് നിങ്ങൾക്കത് മനസ്സിലാക്കി തരാൻ പറ്റുന്നില്ലോന്ന്. ഇതിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നോർമലി സാധാരണ പൂവൾക്കൊക്കെ ഉള്ള ഒരുപോലെ സ്മെല്ലല്ല. ചില പെർഫ്യൂമുകൾക്കൊക്കെ കിട്ടുന്ന പോലെ ഇത്തിരി കട്ടിയുള്ള ഒരു നല്ല സ്മെല്ല്.